വെൽക്കം ടു കാശൂസ് വ്ളോഗ്. കാശൂസ് വ്ളോഗിൻ്റെ ഒരു പുത്തൻ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുട്ടികളുടെ പ്രവേശനോത്സവമാണല്ലേ, സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും പ്രവേശനോത്സവമാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പം ഞങ്ങൾക്കും ഉണ്ട് ഒരു പ്രവേശനോത്സവ ചടങ്ങ്. ധനുഷ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ പിന്നെ സുഖമില്ലാത്ത ബുദ്ധിമാന്തിയുള്ള കുട്ടികളെ പിന്നെ ഒരു ആൽബം ഞങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണണം. പിന്നെ ഞങ്ങളുടെ കുട്ടികൾ ബുദ്ധിമാന്തിയുള്ള കുട്ടികളാണ്, എം ആർ ആയിട്ടുള്ള കുട്ടികളാണ്. ഞാൻ പത്താമത്തെ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങളുടെ കുട്ടികൾ എല്ലാവരും ഞങ്ങളുടെ കുട്ടികളുടെ ആൽബമൊക്കെ കാണണം, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല, സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാനൊരു വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ നല്ല കുട്ടികളാണ്, നല്ല കുട്ടികളെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ സ്കൂളിൽ ഞാൻ പോണേന്ന് മനസ്സിലാവും, ഞങ്ങളെവിടെ കണ്ടാലും തിരിച്ചറിയും, മക്കളെ തിരിച്ചറിയും. മക്കൾക്കും ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇടപഴകാനൊരു പേടി, അറിയില്ലല്ലോ, നമ്മൾ അങ്ങനത്തെ കുട്ടികളെ കാണലില്ല. ആദ്യമായിട്ട് ഞാൻ അവിടെ ജോലിക്ക് ചെല്ലുമ്പോൾ ദൈവമേ ഞാൻ എങ്ങനെ ഈ കുട്ടികളെ ഞാൻ മാനേജ് ചെയ്യും, നമ്മൾ ഇങ്ങനത്തെ ഒരു കുട്ടികൾ ഇതുവരെ ഇടപഴകിയിട്ടില്ല, അവരുടെ സ്വഭാവം എങ്ങനെയാണ്, രീതികൾ എങ്ങനെയെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെ പറ്റി നന്നായിട്ട് അറിയാം, അവരെങ്ങനെയൊക്കെ പ്രതികരിക്കും, അവരെങ്ങനെയൊക്കെ പെരുമാറും ഒക്കെ അറിയാം. എൻ്റെ മക്കളൊക്കെ ഒരു ഒന്നര വയസ്സ്, എൻ്റെ ഉണ്ണിക്കുട്ടൻ ഒന്നര വയസ്സുള്ള സമയത്താണ് ഞാൻ സ്കൂളിൽ കയറുന്നത്. ഇപ്പം അതിന് ശേഷം ശ്രീക്കുട്ടൻ ഉണ്ടായി. ശ്രീക്കുട്ടനാണെങ്കിലും ഒരു പേടിയില്ല, ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരെയും അറിയാം, അവനറിയാം, രണ്ടുപേർക്കും എല്ലാ കുട്ടികളെയും അറിയാം, എല്ലാ കുട്ടികളുടെ സ്വഭാവ രീതി അവർക്കറിയാം, അവരെപ്പോഴും ഇവരെ കാണുന്നതാണ്. ഇനി കുട്ടികൾക്കാണെങ്കിലും നമ്മളെ പറ്റി എല്ലാവർക്കും അറിയാം. ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്ന് ചോദിക്കും, എന്താണ് ഇപ്പോൾ സ്കൂള് പൂട്ടിയിരിക്കുന്നതും കൊണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സാധാരണ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും അവരെ പാരൻസും തന്നെയാണ്. കാരണം അവരെ നോക്കാൻ പാരൻസ് ഇപ്പം ഒരു പണിക്ക് പോലും പോവാണ്ട് ഇരിക്കുകയാണ്. എത്രയും വേഗം കൊറോണ മാറിയിട്ട് സ്കൂള് തുറക്കാൻ പറ്റട്ടെയെന്ന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, അവരും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തതാണ് വീഡിയോ. കാരണം നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, അപ്പം നമ്മുടെ കയ്യിലുള്ള ഫോട്ടോകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ആൽബം പോലെ എഡിറ്റ് ചെയ്തേക്കാണ്. ഞങ്ങളെ പ്രവേശനോത്സവത്തിൻ്റെ കാര്യപരിപാടികളെ പറ്റിയിട്ടും ഞങ്ങളുടെ കുട്ടികളെ നിങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ടും ഒക്കെ ചെയ്തതാണ്. അപ്പം എല്ലാവരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണാം അല്ലേ. ഓക്കെ, ബൈ.